അരികിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് പപ്സ് ഉണ്ടാക്കാം. 250 ml ആണ്. 2 കപ്പ് എടുക്കേണ്ട മൈദ ഞാൻ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. 50 ഗ്രാം ഓയിൽ ഒഴിക്കുന്നുണ്ട് ഞാൻ. നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മുളക് കുഴക്കി മാതിരി കുഴച്ചെടുക്കുക. നമ്മുടെ മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ടുണ്ട്. കുറച്ച് ഓയിൽ തടവി കൊടുക്കുക, ഡ്രൈ ആവാതിരിക്കാനേ, അല്ലെങ്കിൽ ഉണങ്ങി പോവുകയുള്ളു. ഒരു 1.5 മണിക്കൂർ കൂടി ഇരിക്കട്ടെ. 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞു. മൈദട്ടുണ്ട് ഞാൻ. വരുത്താം നമുക്ക്. എത്ര കനം കുറയ്ക്കാൻ പറ്റുന്ന അത്രയും കനം കുറയ്ക്കുക. നെയ്യാണ് തടവി കൊടുക്കാം നമുക്ക്. അരിപ്പൊടിയാണ്. മടക്കാം നമുക്ക്. ഇവിടെ ഇങ്ങനെ ചെറുതായി മടക്കി കൊടുക്കാം. വീണ്ടും മൈദറ പൊടി ഇട്ട് കൊടുക്കുക. എടുത്ത് വീണ്ടും നെയ്യ് വരട്ടി കൊടുക്കാം നമുക്ക്. നെയ്യ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓയിലെടുത്താലും മതി നെയ്യില്ലെങ്കിലേ. രണ്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. മടക്കാം നമുക്ക്. ഇതോടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് മൂടിയിടാം. ഇപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ഞാനൊരു പാൻ വെച്ച് ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ. 1/3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. ഓയിൽ ചൂടായിണ്ട്. 3 സബോളയാണത്. ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക്. തലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഉപ്പ് എടുക്കണം. ഉള്ളി നന്നായി വാടട്ടെ.
ulli nannayi vaadi inde oru pachamalagana adu 2 spoon velathulli 2 spoon inji chaathachadana manjapodi 1/2 spoon garam masala 1/2 spoon mallipodi 1 spoon kurimalagodi 1 spoon மிளகுபொடி 1 ஸ்பூன் சிக்க மசாலா 1 ஸ்பூன் இதெல்லாம் கூட இட்டு எடுக்க நமக்கு நல்லா mix ചെയ്യா சோயா சாஸ் 1 ஸ்பூன் ഒഴിക്കണ്ട கறிவேப்பில மல்லிச்சப்பு அரிஞ்சது 2 ஸ்பூன் வெள்ளம் ஒழிச்சு கொடுக்க கொண்டு நோக்கட்டை சோறவான நல்ல புட்டு கொடுக்க ട്രിമതി ഓഫാക്കാമക്ക് 10 മിനിറ്റ് ആയി ഒന്നും കൂടെ പരത്താം നമുക്ക് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ചെയ്യാൻ വെച്ചാൽ അത്ര ലെയറ് കിട്ടും നമുക്ക് നെയ്യ് തടവി കൊടുക്കാം അരിപ്പൊടി ഇട്ട് കൊടുക്കാം മറക്കാം നമുക്ക് പരത്താം നമുക്ക് നമുക്ക് നാല് സൈഡ് കട്ട് ചെയ്യാം കട്ട് ചെയ്യാം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് ഇതിലാണ് നമ്മൾ വെക്കുന്ന ഒരു ചീനകിരും പിരിയൻ ചട്ടിയിലാണ് വെക്കുന്നത് നമ്മുടെ അതിൽ ഓവനൊന്നുമില്ല അല്ലെങ്കിൽ ഇതിൽ ഒട്ടി പിടിച്ചു പോകും നെയ്യ് ഇല്ലെങ്കിൽ ഓയിൽ വരട്ടിയാലും മതി അങ്ങനെ പറഞ്ഞാൽ എടുക്കുക വലിപ്പല്ലിയാന്ന് തോന്നുകയാണെങ്കിൽ ഒന്നിങ്ങനെ കൈ കൊണ്ടങ്ങോട്ടും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വെള്ളം തടവി കൊടുക്കുക ഒട്ടാൻ വേണ്ടിയിട്ടേ നമ്മളുണ്ടാക്കിയ മസാല വെച്ച് കൊടുക്കുക മസാല എത്ര ആവശ്യത്തിന് അങ്ങനെ വയ്ക്കുക മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ അത് ഒരു പീസ് എടുത്ത് കവിത്തി വെച്ച് കൊടുക്കാം നമുക്ക് എങ്ങനെയാണ് മടക്കണം
ഈ ഭാഗം നന്നായി ഒന്ന് അമർത്ത് കൊടുക്കുക. ഞാനൊരു ചെറിയ മുട്ട എടുത്തുണ്ട്. മുട്ട നന്നായി അടിച്ചെടുത്തുണ്ട് ഞാന്. ഇത് മേലേക്ക് തടവി കൊടുക്ക. ഇത്രയും മതി. ചീനച്ചട്ടി വെച്ചിട്ട് 10 മിനിറ്റായി, നന്നായി ചൂടായി കിടക്കുന്നുണ്ട്. ഒരു പ്ലേറ്റ് വെച്ചെണ്ണയില് രണ്ട് മിനിറ്റ് ഫുള്ളായി കത്തട്ടെ. അത് കഴിഞ്ഞിട്ട് മീഡിയത്തിലിടാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കാം. ഞാനൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയായിരുന്നു. അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഓഫ് ആക്കാം നമുക്ക്. നമ്മുടെ പപ്സ് നന്നായി വെന്തുണ്ട്. ലെയറൊക്കെ നന്നായിട്ട് കാണാണ്ട് ഉണ്ടോ. നല്ല ചൂടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.